ഹായ് ഫ്രണ്ട്സ് സാപ്പിഡ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്ന് ഒരു മിസ്ട്രി ത്രില്ലർ ഹൊറർ ത്രില്ലർ ഉപാധത്തിൽപ്പെടുന്ന ഒരു സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഡെസിബസ് ഹോട്ട്ഷാ വഴി റിലീസ് ചെയ്ത ഒരു സീരീസ് ആണ് ദ മിസ്റ്ററി ഓഫ് മോക്ഷ അയലാന്റ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത് അപ്പോൾ ഈ ഒരു സീരീസ് ഒരു തെലുങ്ക് സീരീസാണ് ഡെസിബസ് ഹോട്ട്ഷാർ വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത് മൾട്ടി ലാംഗ്വേജിലായിരുന്നു വന്നിട്ടുള്ളത് മലയാള അടക്കമുള്ള എല്ലാ ഭാഷയിലും ആണ് അപ്പോൾ തേജസ്വി മതിവാഡ നന്ദു പ്രിയ ആനന്ദ് പാവനി റെഡ്ഡി എന്നിവരൊക്കെയാണ് ഈ ഒരു സീരീസിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് എട്ട് എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു സീരീസ് ആണ് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആവറേജ് ഡ്യൂറേഷൻ വരുന്ന എപ്പിസോഡുകളാണ് മൂന്ന് മൂന്നര മണിക്കൂർ മൂന്നര മണിക്കൂറാണ് സീ ഈ ഒരു സീരീസിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് അപ്പം ഈ ഒരു സീരീസിന്റെ പ്ലോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു ശാസ്ത്രജ്ഞൻ അതായത് ഡോക്ടർ വിശ്വക്സൻ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഒരു വിമാന അപകടത്തിൽ മരിക്കുന്നതായിട്ടാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് പത്ത് വർഷമായിട്ട് അദ്ദേഹം എവിടെയായിരുന്നു എന്നുള്ളത് പലർക്കും അറിയാൻ അറിയേണ്ടാവില്ല കോടിക്കണക്കിന് ആസ്തി അതായത് പിന്നെ അത്രയും കോടിക്കണക്കിന് സ്വത്തുകളുള്ള ആളായിരിക്കും അപ്പോൾ ഇദ്ദേഹത്തിന് കുടുംബത്തിലേക്ക് കുറേ കുടുംബ അംഗങ്ങളുണ്ടാവും ഇദ്ദേഹത്തിന് പക്ഷേ ആരെയും ഇദ്ദേഹം വിളിക്കുകയോ ഒന്നും ചെയ്യാറുണ്ടാവില്ല പക്ഷെ മരിച്ചതിന് ശേഷം എല്ലാവർക്കും ഒരു ലെറ്റർ വരികയാണ് ഇന്ന ദിവസം ഒരു ദ്വീപിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു കത്ത് വരികയാണ് ഇന്ന ദിവസം എല്ലാവരും വരണം എന്നുള്ള രീതിയിൽ അപ്പം ആ ദ്വീപിൽ ഇവരെല്ലാവരും ആ ദ്വീപിലെത്തിയതിന് ശേഷം ഇവർക്ക് എന്തൊക്കെ സംഭവിക്കുന്നു അവിടുത്തെ അവിടുത്തെ മിസ്റ്ററി എന്താണ് എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു സീരീസാണ് ദ മിസ്റ്ററി ഓഫ് മോക്ഷ അയലാൻഡ് എന്നു പറഞ്ഞ ഒരു സീരീസ് ആ പേര് പോലെ തന്നെ മിസ്റ്ററി തന്നെയാണ് ഈ ഒരു സീരീസ് എന്നുള്ളതാണ് അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടായിരുന്നു ആ ഒരു സീരീസിൽ ഈ ഒരു സീരീസിൽ ഈ എട്ട് എപ്പിസോഡുകളായിട്ട് പറഞ്ഞുപോയത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലോട്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അത് എന്താ പറയുക ആ ഒരു നല്ല രീതിയിൽ മേക്കിംഗ് മേക്കിംഗ് പാളിച്ച പറ്റി എന്നുള്ളതാണ് മേക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു എക്സിക്യൂഷന് പാടിച്ച പറ്റിയെന്നുള്ളതാണ് എനിക്ക് ഈ സീരീസ് കണ്ടപ്പോൾ തോന്നിയത് പിന്നെ മോശം പെർഫോമൻസുകൾ എന്ന് തന്നെ പറയാം പലരുടെയും പെർഫോമൻസുകൾ വളരെ വളരെ മോശമായി തന്നു തോന്നി പക്ഷെ ചില എല്ലാ എല്ലാവരും ഇല്ല ചില ആൾക്കാർ പിന്നെ ഇതിൽ കുറച്ച് ഹൊറർ ഒക്കെ ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു വിരൂപിയായിട്ടുള്ള രൂപമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പക്ഷേ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ സെക്കൻഡ് സീസണിന് വേണ്ടി മാറ്റി വെച്ചാണെന്ന് അറിയില്ല എന്നാലും അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് പക്ഷേ പറയുന്നുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് അതിൻ്റെ ഒരു സംഭവം തന്നെയായിരിക്കും അതെന്നുള്ളതാണ് എന്നാലും പെർഫോമൻസ് മോശമായിരുന്നു ആ ഒരു എന്താ പറയുക പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു പോട്ട് അടിപൊളിയായിരുന്നുള്ള എന്നതിനാണ് പിന്നെ പെർഫോമൻസ് മോശമായിരുന്നു പിന്നെ മേക്കിംഗ് രസമായി തോന്നിയില്ല പിന്നെ ട്വിസ്റ്റുകളൊക്കെ നല്ല നല്ല ഉണ്ടായിരുന്നു ട്വിസ്റ്റുകളൊക്കെ നല്ല ഉണ്ടായിരുന്നു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു നല്ലൊരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സീരീസ് ഒരു മിസ്റ്ററി ഡ്രാമ അല്ല മിസ്റ്ററി ഹൊറർ ത്രില്ലർ അവർ വിഭാഗത്തിൽപ്പെടുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സീരീസ് അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ ഇയർ സീരീസ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെയാണ് ഒരു ഏവറേജ് അനുഭവമാണ് എനിക്ക് ഈ സീരീസ് ഫീൽ ചെയ്തത് മൂന്നര മണിക്കൂർ ഈ ഒരു സീരീസിൻ്റെ താഴെ വരുന്നതുള്ളൂ ഒരു സിനിമ കാണുന്ന ലേഖകത്തോട് കൂടി കാണാവുന്ന ഒരു സീരീസ് തന്നെയാണ് മൂന്നര മണിക്കൂർ പറഞ്ഞാൽ ബാക്കി പേര് എടുക്കുന്ന കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് സീരീസ് അപ്പോൾ എന്തായാലും കണ്ടുനോക്കുക ഡിസിപ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ് മലയാളം അടക്കമുള്ള എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ് തെലുങ്കു ആണ് ഓക്കെ ഡബിങ്ങും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഡബ്ബിങ് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എത്രയാണ് അന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ